ഹായ്, കെ പി എസ് വോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പ്രസാദ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്കില്ലുകളിൽ ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്, അതായത് ആശയവിനിമയം നടത്താനുള്ള കഴിവ്. അതിൽ തന്നെ ഏറ്റവും ചലഞ്ചിങ് ആയ ഒരു പോർഷനാണ് നോ പറയാനുള്ള കഴിവ്. അതായത് പറയേണ്ടിടത്ത് നോ പറയുക. മാത്രമല്ല, ഇത് കേൾക്കുന്നയാളെ ഒരിക്കലും മുഷിപ്പിക്കാനും പാടില്ല. അയാളെ വേദനിപ്പിക്കരുത്, അയാളെ ദേഷ്യം പിടിപ്പിക്കരുത്. അല്ലാത്ത രീതിയിൽ ഒരു കാര്യത്തെ റിജക്റ്റ് ചെയ്യുന്ന, അയാൾ പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ ടെക്നിക്കിനെ കുറിച്ചാണ് ഈ ആഴ്ച കെ പി എസ് വോയ്സിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു സ്കില്ലിനെ നമ്മൾ അസേർട്ടീവ് സ്കിൽ എന്നാണ് പറയുക. അതായത് നമ്മൾക്കുള്ളിലുള്ള നിലപാടിനെ മറ്റൊരാളെ വെറുപ്പിക്കാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ്. അയാളെ മുഷിപ്പിക്കരുത്, അയാളെ വേദനിപ്പിക്കരുത്. അതാണ് നമ്മൾ വെല്ലുവിളി എന്ന് പറയുന്നത്. അല്ലാത്ത രീതിയിൽ അയാൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തെ പറയുക. അതെങ്ങനെ ചെയ്യാം, അതിലെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. അത്തരം ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ പല ജോലികളും നമുക്ക് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് ഈ ആഴ്ച നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമേ ഒരു കാര്യം നോ പറയേണ്ടടുത്ത് പറയണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അതായത് നമ്മുടെ മനസ്സിലെ നിലപാടെന്ന് പറയുന്നത് നോ ആണെങ്കിൽ അത് പറയും എന്ന് നമ്മൾ തീരുമാനിക്കണം. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, പലരും ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ മനസ്സിലെ നിലപാട് നോ ആയിരിക്കും. പക്ഷെ പുറത്തേക്ക് ഒരു ഇരട്ടത്തപ്പ് നയം എടുക്കും, പുറത്തേക്ക് രണ്ട് വള്ളത്തിൽ കാലിട്ട് നിൽക്കുന്ന പോലെ കൃത്യമായൊരു മറുപടി വരും. അത് നമുക്ക് നോക്കാം, അത് നമുക്ക് ആലോചിക്കാം, ആ നമുക്ക് എന്തെന്ന് വെച്ചാൽ ചെയ്യാം എന്ന മട്ടിലൊരു മറുപടി പറയും. പക്ഷേ അകമേ അവരുടെ നിലപാട് നോ എന്ന് തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളൊരു സ്ഥിതി ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഉള്ളിലെ നിലപാട് നോ എന്നാണെങ്കിൽ നോ എന്ന് പറയാൻ നമ്മൾ തീരുമാനിക്കണം, എന്നാലേ നമുക്കത് പറയാൻ പറ്റൂ. അപ്പോൾ ആദ്യം ആ തീരുമാനം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചെടുക്കണം. ഓക്കെ, നമ്മൾ തീരുമാനമെടുത്തിട്ടില്ല, ഡിസിഷൻ പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ അത് അതേപോലെ ഡിസിഷൻ പെൻഡിങ് ആണ് എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ തീരുമാനം ആത്യന്തികമായി നോ എന്നാണെന്നുണ്ടെങ്കിൽ അത് പറയുക തന്നെ വേണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരാൾ എന്നോട് കടം ചോദിക്കുകയാണ്, അയാൾക്ക് 1000 രൂപ കടം വേണം. പക്ഷേ ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിലുള്ള നിലപാട് ഇല്ല, കാരണം എൻ്റെ അടുത്ത് 10 പൈസ ഇല്ല. അപ്പോൾ എൻ്റെ അടുത്ത് 1000 രൂപ അയാൾക്ക് കടം കൊടുക്കാനില്ല. പക്ഷേ ഞാൻ അയാളോട് പറയുമ്പോൾ ഇതെങ്ങനെ പറയും, ഇത് ഇയാൾ ഇത്ര പരിചയമുള്ള ആളല്ലേ എന്നെല്ലാം വിചാരിച്ച് ഞാനൊരു പുറത്തേക്ക് പറഞ്ഞ പോലെ ഒരു 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 സ്റ്റിഫല്ലാതെ, അല്ലെങ്കിൽ ഒരു ഫേം അല്ലാതെ, ഒരു ട്രാൻസ്പെറൻ്റ് അല്ലാത്ത മറുപടി പറയുകയാണ്. അതിപ്പോൾ ഞാൻ നോക്കാം കേട്ടോ, അത് ഞാനൊന്ന് നോക്കട്ടെ, ഒന്ന് ആലോചിക്കട്ടെ എന്നെല്ലാം ഞാൻ പറഞ്ഞ് അയാളെ മടക്കി വിടുന്നു. ശരിക്കും ഞാൻ ചെയ്യുന്നൊരു ദ്രോഹമല്ലേ? കാരണം എനിക്ക് അറിയാം എൻ്റെ അടുത്ത് പൈസയില്ല, എൻ്റെ അടുത്ത് കടം കൊടുക്കാനുള്ള കാശില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ അയാളോടത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ഡിസിഷൻ കൂടെ ഞാൻ പെൻഡിങ്ങിൽ വെക്കില്ല, അയാളെ കൂടെ ഒരു തീരുമാനം എടുക്കാൻ സമ്മതിക്കാതിരിക്കുകയല്ലേ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് ഇവിടെ ഞാൻ പറയുകയാണ്, എൻ്റെ കയ്യിൽ പൈസയില്ല, നിങ്ങൾ വേറൊരു വഴി നോക്കാൻ നമുക്ക് ശ്രമിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അയാളെ ഞാൻ റീഡയറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അയാളോട് ചെയ്യുന്നത് നല്ല കാര്യമാണ്. കാര്യം ഞാൻ പറയുന്നത് നോ, ഞാനൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നതെങ്കിൽ പോലും അത് അയാളോട് ചെയ്യുന്നൊരു നല്ല കാര്യമാണെന്ന് ഞാൻ പറയാം. കാരണം അയാൾക്കപ്പോൾ വേറൊരു ഓപ്ഷനിലേക്ക് പോകാം. ഞാൻ അയാളുടെ ഡിസിഷനെ പെൻഡിങ് എടുക്കുന്നില്ല, എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഞാൻ അയാളോട് ചെയ്യുന്നൊരു നല്ല കാര്യമാണ്. ഇതുപോലെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നോ എങ്ങനെ പറയാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോ പറയാൻ തീരുമാനിക്കണം, അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി അങ്ങോട്ട് 3 പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. 1, ഈ നോ നമ്മൾ ആരോടാണ് പറയുന്നത്, അത് നമ്മൾ ആലോചിക്കണം. 2, ഈ നോ നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്, അതും നമ്മൾ ആലോചിക്കണം. 3, ഈ നോ നമ്മൾ എങ്ങനെയാണ് പറയാൻ പോകുന്നത്, അതും നമ്മൾ ആലോചിക്കണം. ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് തീരുമാനിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു നോ പറയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു 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 ലാഘവത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. അയാളെ വെറുപ്പിക്കാതെ, അയാളെ വേദനിപ്പിക്കാതെ നമുക്കത് പറയാൻ സാധിക്കും. സി, അപ്പോൾ ആദ്യം നമ്മളിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്തുകൊണ്ട് നോ എന്നതാണ്. റിജക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങളത് പറയേണ്ട താമസം അപ്പോൾ തിരികെ ഇങ്ങോട്ട് ചോദ്യം വരും, എന്തുകൊണ്ട്, എന്തുകൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് സാധ്യമല്ല എന്ന ചോദ്യം വരും. അപ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമ്മളോട് ചോദ്യം ചോദിക്കുന്നയാളെ തൃപ്തിപ്പെടുത്താവുന്ന ഉത്തരം നമ്മുടെ കയ്യിൽ വേണം.
അതാരായാലും ശരി അയാൾ ഇങ്ങോട്ട് ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ആ ചോദ്യം അയാളുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ അത് അയാൾക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമ്മുടെ കയ്യിൽ ഉത്തരം വേണം. നീതീകരിക്കാവുന്ന, ന്യായീകരിക്കാവുന്ന ഒരു കാരണം നമ്മുടെ കയ്യിൽ പറയാനുണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ നോക്ക് വിലയുണ്ടാവുള്ളൂ. അത് അയാൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ, അയാൾക്ക് വെറുപ്പ് തോന്നാത്ത രീതിയിൽ നമ്മൾ പറയുകയും വേണം. അപ്പോൾ എന്തുകൊണ്ട് നോ എന്ന ചോദ്യത്തിന് ആദ്യമേ നമ്മൾ ഉത്തരം പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതാണ് ബേസിക്കായ കാര്യം. രണ്ടാമത്തെ കാര്യം, ആരോടാണ് നോ? ഇതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ആരോട് നോ പറയുകയാണെന്നുണ്ടെങ്കിലും അത് പറയേണ്ടതിന് എൻ്റെ ഒരു ടെക്നിക്കുണ്ട്. പക്ഷേ എസ്പെഷ്യലി നമ്മൾ ആരോടാണ് സംസാരിക്കുന്നതിനടുത്ത്, നമ്മളെക്കാൾ സുപ്പീരിയർ റാങ്കിലുള്ളയാളാണോ നമ്മളെക്കാൾ ഇൻഫീരിയർ റാങ്കിലുള്ളയാളാണോ നമ്മൾ കൃത്യമായിട്ട് അയാളെ മെഷർ ചെയ്യണം. കാരണം സുപ്പീരിയർ റാങ്കിലുള്ള ഒരാൾ നമ്മളോടൊരു കാര്യം പറയണം, നമ്മളെക്കാൾ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന, നമ്മളെക്കാൾ എന്തുകൊണ്ടും ഉയർന്ന ഒരാൾ, പ്രായം കൊണ്ടാവട്ടെ, പക്വത കൊണ്ടാവട്ടെ, സ്ഥാനം കൊണ്ടാവട്ടെ, ജോലി കൊണ്ടാവട്ടെ, നമ്മളെക്കാൾ ഉയർന്ന ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ നോ പറയുകയാണ്. സ്വാഭാവികമായും അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കും എന്തുകൊണ്ട്. അവിടെ കൃത്യമായി അക്കമിട്ട് പറയാൻ പറ്റണം. അവിടെ നമ്മൾ ഒരു രീതിയുടെ കണഗുണ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ പറഞ്ഞാൽ എന്തുകൊണ്ട് എന്നുള്ളത് അയാളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ പറയാൻ പറ്റണം. മാത്രമല്ല, ഈ ആരോട് എന്നുള്ളിടത്ത് ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മുടെ ടോണ് ശ്രദ്ധിക്കണമെന്നാണ്. നമ്മൾ എന്തുകൊണ്ട് എന്നുള്ളത് എന്തായാലും പറയണം. പക്ഷേ സുപ്പീരിയർ ഓഫീസേഴ്സിനോട് പറയാം, അല്ലെങ്കിൽ നമ്മൾ സുപ്പീരിയർ റാങ്കിലുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അതിൻ്റേതായ റെസ്പെക്റ്റ് കൊടുക്കണം, അതിൻ്റേതായ പൊളൈറ്റ്നെസ് കൊടുക്കണം. മാത്രമല്ല, നമ്മുടെ ശബ്ദം അഗ്രസീവ് ആവാതിരിക്കണം, നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. അപ്പോൾ നേരത്തെ കൂട്ടി എന്തുകൊണ്ട് എന്ന ഉത്തരം നമ്മൾ പ്ലാൻ ചെയ്തത് എങ്ങനെ പറയണമെന്ന് മനസ്സിലൊരു കണക്കുണ്ടാക്കി വെച്ചാൽ അയാൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. മാത്രമല്ല, സുപ്പീരിയർ റാങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് കരിയർ പ്രൊഫഷനിലൊക്കെയാണ് ഈ ചോദ്യം വരുന്നതെങ്കിൽ നമ്മൾ ഓരോ കാരണം പറയുമ്പോഴോ ഇന്ന ഇന്ന കാരണം കൊണ്ടാണ് പറ്റില്ല എന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഓരോരോ കാരണത്തിനും പ്രത്യേക പ്രത്യേക എക്സ്പ്ലനേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ക്രമേണ അതൊരു വാഗ്വാദമായി മാറാനും സാധ്യതയുണ്ട്. അവിടെയെല്ലാം ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് അയാളുടെ റാങ്കിനനുസരിച്ച്, പൊസിഷനുസരിച്ച്, അവസ്ഥക്കനുസരിച്ച് കൊടുക്കാനുള്ള മറുപടികൾ നമ്മൾ തയ്യാറാക്കി വയ്ക്കണം. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മളെക്കാൾ ഇൻഫീരിയർ റാങ്കിലുള്ള ഒരാളാണെന്ന് സങ്കല്പിക്കാം. നമ്മളെക്കാൾ ഇൻഫീരിയർ റാങ്കിലുള്ള, എന്തുകൊണ്ട്, നമ്മളെക്കാൾ താഴെക്കിടയിലുള്ള ഒരാളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രായം കൊണ്ടാവട്ടെ, നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണലി ആയാലും നമ്മളെക്കാൾ താഴെയുള്ള ഒരാളോടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലും നമ്മൾ നോ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അയാളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാകും, എന്തുകൊണ്ട് നോ എന്നത്. അത് അയാൾ ചിലപ്പോൾ ചോദിക്കാം, ചോദിക്കാതിരിക്കാം. ഇൻ കേസ് ചോദിച്ചാലും നമ്മളെ ടോൺ മാറാതിരിക്കുക നമ്മൾ ശ്രദ്ധിക്കണം. നീ പറഞ്ഞതനുസരിച്ചാൽ മതി, ഇങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കേണ്ട എന്ന മട്ടിൽ നമ്മൾ അങ്ങോട്ട് സംസാരിച്ചാൽ സ്വാഭാവികമായി ബന്ധം വഷളാകും. ഇൻഫീരിയർ റാങ്കിലുള്ള ആളായിക്കോട്ടെ, സുപ്പീരിയർ റാങ്കിലുള്ള ആളായിക്കോട്ടെ, ബന്ധം പോയാൽ പോയതാണ്. പിന്നെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ശരിയാക്കി എടുക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് ഇൻഫീരിയർ റാങ്കിലുള്ള ആളാണെങ്കിലും ശരി, നമ്മളുടെ ടോൺ മാറാതെ അയാൾക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ ആരോടാണ് നോ പറയുന്നത് എന്നയാളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം വേണം. ഇനി നേരത്തെ പറഞ്ഞത് വെച്ച് നിങ്ങൾ അയാളുടെ ഒരു സ്ഥാനം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കൂടെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ആവണം. നമ്മൾ അതിനനുസരിച്ച് റേസ് ആവാൻ പാടില്ല. മാത്രമല്ല, എങ്ങനെ അയാൾ റിയാക്ട് ചെയ്യുമെന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ പ്രിപ്പറേഷൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ചും ഒരു ഐഡിയ ഉണ്ടായാൽ വളരെ നല്ലത്. ഇനി മൂന്നാമത്തെ പ്രശ്നമാണ് എങ്ങനെ നോ എന്ന് പറയും. ഇത് പലരെ കുഴക്കുന്ന ഒരു പ്രശ്നമാണ്. നോ എന്ന് പറയുന്നത് എങ്ങനെയാണ് പറയുക? അയാൾ എന്നോട് അത്രയും പരിചയമുള്ള, അല്ലെങ്കിൽ അയാൾ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണ്. അവിടെ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരുതരം ധർമ്മസങ്കടം, എന്ത് ചെയ്യും, എങ്ങനെ പറയാം, എങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്യും. ഒറ്റ പ്രിൻസിപ്പിൾ മനസ്സിൽ ആലോചിക്കുക. പൊളൈറ്റായിട്ട് സംസാരിക്കുക, ഹമ്പിളായിട്ട് സംസാരിക്കുക, യുക്തിബോധത്തോടുകൂടി സംസാരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് ബേസിക് പ്രിൻസിപ്പിൾസ് നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യത്തേതാണ് പൊളൈറ്റായിട്ട് സംസാരിക്കുക. പറ്റില്ല എന്നത് പറ്റില്ല എന്നും പറയാം, അയ്യോ സോറി പറ്റില്ല എന്ന രീതിയിലും പറയാം. രണ്ടാമത് പറഞ്ഞത് കമ്പാരിറ്റീവ്ലി പൊളൈറ്റാണ്. അങ്ങനെ പൊളൈറ്റായ രീതിയിൽ പറയുമ്പോൾ അത് അയാൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ആക്സെപ്റ്റ് ചെയ്യാൻ എളുപ്പമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് റിസ്ക് കുറവല്ലേ. മാത്രമല്ല, അത് യുക്തിപരമായിട്ട് നമുക്ക് സമർത്ഥിക്കാൻ പറ്റണം. എന്തുകൊണ്ട് നോ എന്ന് ഞാൻ പറഞ്ഞു എന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ടാക്കിയ ശേഷം പറയണം. എങ്ങനെ പറയുന്നത് എന്നുള്ളത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടോൺ ഒരിക്കലും മാറാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. ഞാൻ ഉന്നി ഉന്നി പറയുകയാണ്, കാരണം
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റിജക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ഉടനെ അതൊരു വാഗ്വാദമായി മാറാൻ സാധ്യതയുണ്ട്. അയാൾ നമ്മളോട് ഇങ്ങോട്ട്, നമ്മൾ അങ്ങോട്ട് ഹമ്പിളായിട്ട് പെരുമാറിയാൽ ചിലപ്പോൾ ഇങ്ങോട്ട് അങ്ങനെ പെരുമാറിക്കൊള്ളുന്നില്ല, അയാൾ ഇങ്ങോട്ട് റേസ് ആവാനും മതി. അതുകൂടെ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ പറയാൻ. ഇങ്ങോട്ട് നമ്മളുടെ കേൾവിക്കാരൻ റേസ് ആയാലും നമ്മൾ തിരിച്ച് അങ്ങോട്ട് റേസ് ആവാൻ പാടില്ല. കാരണം ഈ വാഗ്വാദം എപ്പോഴും അങ്ങനെ ഉണ്ടാവുക, ഒരാൾ ദേഷ്യപ്പെടുന്നു, മറ്റാൾ തിരികെ ദേഷ്യപ്പെടുന്നു, വീണ്ടും വീണ്ടും അതൊരു വലിയ അടിയായി മാറും. അതിന് പകരം നമ്മൾ ഒന്ന് ഒരു പൊളൈറ്റായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ഒന്ന് റേസായാലും ഒന്ന് തണുപ്പിക്കുന്ന രീതിയിൽ നമ്മളവിടെ കാരണങ്ങളെല്ലാം വ്യക്തമാക്കി ഇന്നതുകൊണ്ടാണെന്നൊക്കെ നമ്മളൊന്ന് താണുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഒരു കോൺവെർസേഷൻ വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നതാണ്. ജീവിതത്തിൽ നോ എന്ന് പറയേണ്ടിടത്ത് പറയുക തന്നെ വേണം, അത് പറയാൻ നമ്മൾ പഠിക്കുക തന്നെ വേണം. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു പോയിൻറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.